സിനിമന്ദിരം മോഹൻലാലിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അതായത് നമ്മളത് എടുക്കാനായിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എന്താ പറയുക, അപ്പം നമ്മൾ വീഡിയോയ്ക്ക് അകത്ത് പറയുകയൊക്കെ ചെയ്തു. അതായത് നമ്മൾ വേറൊരു വണ്ടി എടുക്കുന്നുണ്ടോ 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 എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുള്ളത് ഇപ്പൊ ബാംഗ്ലൂരാണ്. ഗൈസ് നോക്കൂ, ഞങ്ങൾ അങ്ങനെ വയറിംഗ് കിറ്റ് മേടിക്കാൻ വേണ്ടി നമ്മള് അങ്ങനെ ഇപ്പം ബാംഗ്ലൂരാണ്. അതായത് ഞാൻ ലിബിനോ റോണിക് ചേട്ടനും കൂടി ഞങ്ങൾ അങ്ങനെ വീട്ടിൽ നിന്ന് ബാംഗ്ലൂർ വന്നു. ഓ ഗൈസ് നോക്കൂ, അതായത് ഇന്ന് നമ്മൾ വയറിംഗ് കിറ്റ് മേടിക്കാൻ വേണ്ടി പോവാണ്. പെട്ടെന്ന് തന്നെ പോയി എല്ലാ കാര്യം പെട്ടെന്ന് റെഡിയാക്കണം. അല്ലേ, ഓക്കെ നോക്കൂ, ഞങ്ങളുടെ മേഴ്സിക്കുട്ടി തൊട്ട് അപ്പുറം കിടപ്പുണ്ട്. ഓക്കെ നോക്കൂ, ഇവിടെ നിർത്തിയിട്ടുണ്ട്. അതായത് ഈ ചേട്ടന്മാരാണ് നമ്മളെ ഇങ്ങോട്ട് വിളിച്ചത്. അതായത് ഇവിടെ വയറിംഗ് കിറ്റും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞ്, അതായത് ചേട്ടൻ ഞങ്ങളുടെ വീട്ടിൽ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. അങ്ങനെ പരിചയപ്പെട്ടാണ്. അങ്ങനെ നമ്മൾ വയറിംഗ് കിറ്റിന്റെ കാര്യം വീട്ടിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേട്ടന്മാര്, അതായത് ചേട്ടന്റെ മക്കള് ഇവിടെ പറന്ന് നടന്ന് അന്വേഷിച്ചു ഇല്ലേ. അങ്ങനെ അന്വേഷിച്ച് ലാസ്റ്റ് കിണ്ടിട്ടി മൂന്ന് സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്. ആ അങ്ങനെ അല്ലേ, ഓക്കെ നോക്കൂ, മൂന്ന് സ്ഥലത്തുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് റെഡിയാവും നമ്മൾ വിശ്വസിക്കുന്നു. ഓക്കെ നോക്കൂ അല്ലേ, ഓക്കെ നോക്കൂ, അതേ സമയത്ത് തന്നെ ഇത് വേറെ പെറ്റാട്ടോ, പേര് റോസി. ഓക്കെ നോക്കൂ, വേറെ ഒരെണ്ണം കൂടെ ഉണ്ടോ, ഇവൻ അംഗം കേസാണ്. ടോമി. ഓക്കെ നോക്കൂ, ഞങ്ങൾ രാവിലെ എന്റെ ചേട്ടന്റെ വീട്ടിൽ വന്നു, ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. ഇപ്പൊ നേരെ നമ്മൾ നമ്മുടെ വയറിംഗിന്റെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അതേസമയത്ത് ചേട്ടന്റെ പേര് പറഞ്ഞില്ല, ജിഷ്ണു. ചേട്ടന്റെ പേര് ഗിരീഷ്. ചേട്ടന്റെ പേര്? ഓക്കെ നോക്കൂ, ഇവർ ശരിക്കും പാലക്കാടുകാരാണ്, പക്ഷെ ഇവിടെ സെറ്റിലാണ്. ഓക്കെ നോക്കൂ, ഇവിടെ മറ്റേ നമ്മുടെ ഈ ഫ്ലെക്സിന്റെ പ്രിന്റിങ് പിന്നെ അതുപോലെ ഈ വലിയ നെയിം ബോർഡുകൾ അങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. ഓക്കെ നോക്കൂ, നമുക്ക് പോവാം. ഓക്കെ നോക്കൂ, അപ്പൊ ഞങ്ങൾ നേരെ വയറിംഗിറ്റിന് പോവാട്ടോ. 4 കിലോമീറ്റർ ആണോ? 4 കിലോമീറ്റർ. ഓക്കെ, ഞങ്ങൾ ഉറങ്ങാതെ വന്നു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് പെട്ടെന്ന് വരണല്ലോ. പിന്നെ റോണിക്സ് ആണ് വണ്ടി ഓടിച്ചത്, നന്നായിട്ട് ഉറങ്ങി അല്ലേ. എന്നെ തൂവൽ പക്ഷീനെ പോലും കൊണ്ടുവന്നു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ, ഇത് കർണാടകയിലെ വണ്ടിയാണ്. ഈ വണ്ടിയിലെ സെറ്റപ്പിൾ ഉണ്ട് കേട്ടോ, ഇതുണ്ടോ ഈ വണ്ടി കണ്ടാ. ഇവിടെ ഇതൊക്കെ ഒരു സീനും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ എക്സ്ട്രാ ലൈറ്റ് എല്ലാം സംഭവമുണ്ട്. ഇവിടെ ഇങ്ങനെ ആരും പിടിക്കുകയോ അങ്ങനെ ഒന്നും പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് ഈ അന്യ കണ്ടോ നോക്കിയ ഏ ടു സെറ്റ് എല്ലാ സാധനമുണ്ട്, നോ പ്രോബ്ലം. പിന്നെ അത് മാത്രമല്ല, ഈ വണ്ടി പിന്നെ ഇതിന്റെ അപ്പുറമാണ് നമ്മൾ ഈ കറണ്ട് വിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന നേരത്ത് സർവ്വസാധാരണ എല്ലാ വണ്ടിയിലും കാണാനുള്ള ഒരു സംഭവമാണ് ഇത്. അപ്പൊ ഇവിടെ വന്നപ്പോഴും ഞാൻ കണ്ടു. എങ്ങനെയുണ്ട്? അല്ലേ, പക്ഷെ ഇവിടെ എങ്ങനെ പിടിക്കല്ല, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പോയി കഴിഞ്ഞാൽ എല്ലാരും വായി നോക്കും അല്ലേടാ, അല്ലേ അല്ലേ. ഓക്കെ നോക്കൂ, അതുകൊണ്ട് ഇവിടെ നമ്മള് ഇന്നോവ ഇറക്കി അവിടെ കേട്ടു കേട്ടോ. ഇന്നോവ ഇത് എവിടെയുണ്ട്, ഇന്നോവയ്ക്കാട്ടോ പോകണം. അതാകുമ്പോൾ നമ്മൾ ഇത്രയും പേരുണ്ട്, അപ്പൊ നമുക്ക് എല്ലാവർക്കും പോകാൻ പറ്റും. മൊത്തം ഒരു ഇത് അത് പ്രശ്നമാണ്. ഓക്കെ നോക്കൂ, വയറിംഗ് കിട്ടിയിട്ടില്ല ഞങ്ങളൊരു തീരുമാനം കേട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് കാര്യങ്ങൾ പെൻഡാവും, പെൻഡിങ് ആവും. പിന്നെ അത് മാത്രമല്ല, ഈ പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കൊണ്ട് നമ്മുടെ ലെറ്ററിന്റെ കാര്യങ്ങൾ നമുക്ക് ആർ ടി ഓഫീസ് പോയി മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതായത് നമുക്ക് നാളെ തന്നെ പറ്റും അവിടെ എത്തണം അല്ലേ. ഓക്കെ, ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ പോകും കേട്ടോ. നോക്കൂ, നമ്മൾ നേരത്തെ എന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. ഈ സ്ഥലത്തിന്റെ പേരെന്നാ മോനെ? ശക്തി ഓട്ടോമൊബൈൽസ്. ഈ സ്ഥലം ഏതാ? വെസ്റ്റ് ഓഫ് കോട്ട് റോഡ്. ഓക്കെ നോക്കൂ, ഈ കാണുന്ന ഇവിടെ വണ്ടി നിർത്തി. ഇനി നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ട് ഇത് കോട്ടറല്ലേ ഫുള്ള് എന്തെല്ലാം അല്ലേ. ഓക്കെ നോക്കൂ, ആകെ മൂന്ന് സ്ഥലമല്ലേ. ആ മൂന്ന് സ്ഥലത്തിൽ ഏതേലും ഒന്ന് ശരിയായ ശരിയാവും, ഇല്ലെങ്കിൽ നമ്മൾ പെടു കിട്ടോ. എങ്ങോട്ടാ പോകണ്ടേ? അപ്പുറം ആ അത് അവര് വിളിച്ചു ചോദിക്കാട്ടോ. പൂനെയാണോ ഉണ്ടാക്കുന്നേ? അല്ലേ അല്ലേ. ഓക്കെ, ഒരു കാര്യം ഉണ്ട് കേട്ടോ, വന്ന സ്ഥലം ഓട്ടോമാലയല്ല, ഓട്ടോമൊബൈല്. ഇത്രയും വിദ്യാഭ്യാസം ഉള്ള നീവന്റെ കൂടുതലുണ്ട്, നീവനെ പഠിപ്പിക്കുന്നതെന്ന് പറയാൻ വളരെ കഷ്ടമാണ് കേട്ടോ. നമ്മൾ വണ്ടി കയറി അടുത്ത സ്ഥലത്തോട് പോകും കേട്ടോ. അടുത്ത സ്ഥലത്ത് വന്നു കേട്ടോ, വണ്ടി ഇവിടെ നിർത്തി. ഇവിടെ പിന്നെ ഇവിടെ വണ്ടി നിർത്തിയാലും കുഴപ്പമില്ല. ഈ കെ എന്ന് കണ്ടാ മതി കേട്ടോ. നമ്മുടെ കെയില് കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ പല്ലിന്റെ എണ്ണ ഒന്ന് പോവില്ലടാ. കേന്ന് കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇവര് ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഉപകാരമാണ്. എല്ലാ സ്ഥലത്തോടും ഇങ്ങനെ കയറി നമുക്ക് സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും. ഊമ്പലും കമ്പിത്തിരി 100% അല്ലേ. ആകേഷ്, ഈ കടലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കിട്ടിയ ആ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഗൈസ് നോക്കൂ, ഇവിടെ സാധനം ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കോൾ വിളിച്ച് നോക്കാം കേട്ടോ. കിട്ടിയില്ല നമ്മൾ പെടും, കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെടും കേട്ടോ. കണ്ടാ ഉണ്ടെന്നാ ചേട്ടാ പറയുന്നേ.
എന്താ പറയുന്നത്? ഇവിടെ ഫോഴ്സിന് ലോഗ ഉണ്ടല്ലോ, അവൈലബിൾ ഹിയർ. വയറിംഗ് കിറ്റ് കണ്ടായിരിക്കും അറിയണം. എനിക്കറിയാം വയറിംഗ് കിറ്റ് കണ്ട, പുള്ളി എടുക്കാൻ പറഞ്ഞല്ലോ. ഇവിടെ ഉണ്ടാവൂല, ഇവനെ ആണോ ആ സാധനം കൊടുക്കേണ്ടി വരും. ഞാൻ ചിരിക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാ. ഇവിടെ സ്പീക്കർ കൂടെ ഉണ്ടോ? നോക്കി, എനിക്ക് എന്നാ അറിയില്ല, ഇതിനോട് മുടിഞ്ഞ ഭ്രാന്ത. ന്യൂ വാറന്റി ഇലക്ട്രിക്കൽ, ഇതെന്താ ഇത്? ആണോ അത് തന്നെടാ പുതിയ സാധനം വെക്കുന്നതാണോ? അല്ലല്ലോ, മറ്റേ ഫാക്ടറി ഔട്ട്ലെറ്റ് ആണോ? നമ്മള് പോകുന്നിടത്തോ നമ്മൾ പറഞ്ഞില്ലേ പഴയത്, അത് മതി, പഴയത് മതി. ഇവരാമോണ്ടല്ലോ, ഇവിടുത്തെ ലാംഗ്വേജിലാണ് സംസാരിക്കുന്നത്, കന്നഡയില്. എങ്ങനെ എലി കൊണ്ടുപോയി? എങ്ങനെ പറയുന്നത്? കന്നഡ ഇലിയത്ത് കൊണ്ടുപോയിത്തു. ഇതാ സാധനം വന്നു, ദൈവമേ ആണ് കിട്ടണേ. ആ അതെ അതെ അതെ. അത് ഫിക്സ് ബോക്സ് നോക്കുവാണെ അറിയാൻ പറ്റും. അല്ല ഒന്ന് നിക്ക്, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഫോട്ടോ ആക്കി അഖിലിന്, അഖിലിന്റെ വീഡിയോ വിളിക്കാം. ഇതല്ല ഇവനെ, അതിന്റെ ഫിക്സ് ബോക്സ് ഇച്ച കൂടെ വലുതാ. സോറി സാർ, അല്ലേ ഏ ആരും കൈയിടരുത്, ചേട്ടാ കൈയിടരുത്. ഇതല്ല, വേറെ ഉണ്ട് വിളിക്കാനെടുത്ത്. സാധനം വിളിക്കടാ, ഇതാണോ? ഇതാ ഫീസ് ബോക്സ്. അല്ല അല്ല ഫീസ് ബോക്സ് അല്ല, മുന്തിയ അതല്ല. ഞാൻ എടുത്ത് പുള്ളിക്ക് കൊടുക്കാം, നീ കന്നഡ സംസാരിക്ക. വിളിച്ചു കാണിച്ചു കൊടുക്കാട്ടോ പുള്ളിക്കാരനെ. രണ്ടോ മൂന്നോ ആൾക്കാർ ഒരുമിച്ച് സംസാരിക്കും, ഇഷ്ടമല്ല എന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഞങ്ങളും മിണ്ടാതെ മാറിയിരിക്കാട്ടോ. അപ്പൊ അഖില് കന്നഡ തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ലിവിന മാറിയിരുന്നോ? പുള്ളിക്ക് രണ്ടോ മൂന്നോ പേരെ സംസാരിക്കും, ഇഷ്ടമല്ല. നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. ടെൻഷൻ കൊണ്ട് ലിവിന്റെ കൈയിരിക്കുന്നു. സാധനം കിട്ടാതെ വേറെ വഴിയില്ലല്ലോ. അവര് സംസാരിക്കില്ല, പുള്ളി ഇറക്കി വിടും. പഴയ കണക്ക് മാഷന്മാരെ പോലെ അല്ലേ? അതെ, അവിടെ ഓവറാള് നിക്കരുത്, പുള്ളിനെ ഓവർ ടെൻഷൻ ആക്കരുത്. എന്നൊക്കെ നിയമം അല്ലേ? ഗതികേട് അല്ലേ? സാധനം വേണം, അതുകൊണ്ട് ഞങ്ങളൊക്കെ പുറത്തിറങ്ങി കേട്ടോ. നമ്മൾ പുറത്തിറങ്ങി നിക്കാൻ കേട്ടോ, പറഞ്ഞെങ്കിലും വരുള്ളൂ. ലിവിനെങ്കിലും അധികം പറ്റി പോലെ അവിടെ നിൽക്കും കേട്ടോ. അതെ, ഓകേസ് നോക്ക്, അവിടെ കാര്യം എങ്ങനെ നടത്തും കേട്ടോ. ഓകേസ് നോക്ക്, പുള്ളിക്കാരൻ എന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോടാ. ഓണിസേ എന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല, നമ്മളെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവരോട് എന്റെ ദൈവം, ഞങ്ങൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. സെൻസർ ഉണ്ടോ നോക്കണ്ട, സെൻസർ കംസർ. ചേട്ടന്മാര് മൊത്തം നമ്മളെ നോക്കി നിക്കട്ടോ, ചിരിക്കുന്ന നീ മിണ്ടായി, എങ്ങനെ ഉടക്കുണ്ടാക്കാൻ സാധനം മേടിച്ചോണ്ട് പോ അല്ലേ. നേരത്തെ ഉള്ള പുള്ളിക്കാരൻ്റെ അടുത്ത് ഞങ്ങൾ നേരെ അടുത്ത കട വന്നു കേട്ടോ. അതെ, ഈ കാണുന്ന കടയിൽ എന്നെ സംബന്ധിച്ചാൽ മറ്റു പുള്ളിക്കാരൻ ഒരു രീതിയിൽ കോപ്പറേറ്റ് അല്ല കേട്ടോ. നമ്മൾ സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കാൻ പുള്ളിക്ക് അടിക്കാൻ വരുവാണ്. പിന്നെ അത് മാത്രമല്ല, പുള്ളിക്കാരൻ അഡ്വാൻസ് പൈസ കൊടുക്കണം, നാളെ സാധനം കിട്ടും. ഒരു കാരണവശം നമുക്ക് സാധനം അവർ കറക്റ്റ് തന്നില്ല, അവർ പൈസ പോലും തിരിച്ചു തരില്ല അല്ലേ. അങ്ങനെയാണ് പുള്ളിക്കാരൻ വർത്തമാനം പറയുന്നത് അല്ലേ. ഓ, എന്തൊരു മനസ്സിലായല്ലോ അല്ലേ. കാണ്ടാ മുറങ്ങൾ ഒക്കെ കേട്ടിട്ടുണ്ട്, ഇപ്പൊ നേരിട്ട് കണ്ടു. അടുത്ത കട വന്നോട്ടെ, ഇനി ഇവിടെ എങ്ങനെയാണെന്ന് അറിയത്തില്ല കേട്ടോ. സാധനങ്ങൾ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ അറിയാം അല്ലേ. നിങ്ങൾ ഇവിടെ വന്നല്ലോ, ഇവിടെ വന്നപ്പോൾ തന്നെയുണ്ടല്ലോ. നേരത്തെ ചെയ്ത പുള്ളിക്കാരൻ മാത്രമേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞേ. ആണോ പുള്ളിയുടെ ചൂടനും പിന്നെ ആളിനെ കൊണ്ട് നമുക്ക് സഹായമുള്ളൂ. ഓഹോ, അതായത് നമ്മളുണ്ടല്ലോ നേരത്തെ വയസ്സിൽ സാധനമില്ല, ഇയാളെടുത്ത് മാത്രമേ സാധനമുള്ളൂ കേട്ടോ. അവസാനം വേറെ നമുക്ക് ഇതൊന്നുമില്ല, ഓപ്ഷൻ ഒന്നുമില്ല.
പുള്ളി എടുത്ത് പറഞ്ഞ് ഇപ്പം രണ്ട് അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ വയറും കിറ്റാണ് മേടിക്കേണ്ടത്, ഇപ്പം 24,000 സംതിങ് ആണ്. പക്ഷേ അത്രയും സാധനം പുള്ളിയോട് പറയുമ്പോൾ പുള്ളി ഭയങ്കര ടെൻഷനാകും കേട്ടോ. അപ്പോൾ അവസാനം പിന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് വയറും കിറ്റായത് എൻജിൻ ECM to ECM, engine to ECM അങ്ങനെ പോകുന്ന സാധനം മാത്രം നമുക്ക് മേടിക്കാവുള്ളൂ. അതെന്നാലും ഇപ്പം പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞതിന് ശേഷം വൈകുന്നേരമെങ്കിലും കൊണ്ടു തരുമോ എന്ന് ചോദിക്കുക കേട്ടോ. എന്നാ പറയുന്നത്, ഇന്നത്തേക്ക് തരാൻ പറ്റുമെന്ന്? ആ അയച്ചോട്ടെ, പൈസ അയച്ചോട്ടെ, ഗൂഗിൾ പേ. അതിന് പുള്ളി നമ്മളോട് ചൂടട്ടേ കാര്യം. നേരത്തെ ഇങ്ങനെ അല്ല വിളിക്കാൻ സംസാരിച്ചു, എന്താ പറയുന്നത്? ഈ ഭാഷ ഞങ്ങക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഹായ് ചിരിച്ചു കേട്ടോ അല്ലേ, പുള്ളിക്കാരൻ ചിരിച്ചു കേട്ടോ. എന്തായാലും സാധനം കിട്ടില്ലോ, നീ ഏറ്റല്ലോ, നീ ഏറ്റു, എന്നാ പിന്നെ നമുക്ക് പോയേക്കാം. ഓക്കെ, സംഭവം നമ്മളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചു. അപ്പൊ ഇവരിവിടെ ഉള്ള നമുക്ക് ഉപകാരമാണ്. അപ്പൊ ഇവര് നാളെ മേടിച്ചിട്ട് ബസ്സിനെ കയറ്റി വിടാന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇരിട്ടിൽ നിന്ന് കളക്ട് ചെയ്താൽ മതി. ഇരിട്ടി നല്ല, നമുക്ക് എറണാകുളത്ത് കൊടുത്തുവിട്ടാൽ അവരുടെ അടുത്തോട്ട് അങ്ങോട്ട് പോകുമല്ലോ. അത് മതി, പാർസലാക്കി വിടാം. അതല്ലേ നല്ല, എടാ അത് മതി, ഇട കൂട്ടാ നേരെ രജിബിക്ക് കിട്ടായി, നമുക്ക് തരേണ്ട കാര്യമില്ല. നമുക്ക് പോവാ, കൊടുത്തില്ലേ പൈസ കൊടുത്തപ്പോളാ പുഞ്ചിരിച്ചത്. അല്ലല്ലോ, നിങ്ങളെ കാട്ടി എല്ലാരും കാട്ടി ടെൻഷൻ എന്റെ ഭാര്യക്കായിരുന്നു. അവരിന്റെ പാവം വരുത്തിട്ട് നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കോ ചോദിച്ചു, കൊടുത്തു. മാനം ഞങ്ങൾ രക്ഷിച്ചു. പക്ഷെ ആ രണ്ടുപേരും മെയിൻ പേരല്ലേ, രണ്ടുപേരും മെയിൻ പേരോ, ബാക്കിയെല്ലാം ഒട്ടിക്കാന്ന് പറഞ്ഞു. അത് കിട്ടിയാലും മതി, കിട്ടിയാലും മതി. മറ്റേത് ഇപ്പം സംസാരിച്ച എന്താ പറയുന്നത്? മറ്റേത് ഒരു വയറില്ല. എനിക്ക് അങ്ങനെ ഒന്നും കൂടി വേണമെങ്കിൽ കൂടി നീ അയച്ചു പറഞ്ഞ, ഇമ്മീഡിയറ്റ്ലി ഞാൻ വാങ്ങിച്ചയച്ചാ, അത്രേ ഉള്ളൂ. കർണാടക. ഓക്കെ നോക്ക്, പുള്ളിക്കാരൻ എന്നോട് പറയുന്നുണ്ടല്ലോ, നീ എന്തിനാ ഇതൊക്കെ സഹിക്കുന്നത്, നീ കേസ് കൊടുക്ക. പുള്ളി ഇതേപോലെ SIക്കെതിരെ 25,000 കേസ് കൊടുത്താണ്. നമ്മുടെ വണ്ടിയുടെ മൊത്തം കണ്ടീഷൻ പുള്ളിക്കാരെ കാണിച്ചു കൊടുത്തു. പുള്ളിക്കാരൻ പറഞ്ഞു, നീ എനിക്ക് എന്തൊക്കെ നഷ്ടം വന്നിട്ടുണ്ടോ അവരെല്ലാം ചെയ്തത്, അവർ കേസ് കൊടുക്കാനാണ് പുള്ളിക്കാരൻ പറയുന്നത് അല്ലേ. നീ ഇപ്പൊ പുള്ളി ഇത്ര മഴവായി, നീ ഇനിയും വെറുതെ ചോദിച്ചു നോക്കി, ഇതിനെ ഫുൾ കിറ്റ് ആയിട്ട് കിട്ടുമെന്ന്. ഇനിയും വെറുതെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞോട്ടോ, ഞങ്ങൾ നേരെ മാർക്കറ്റിലേക്ക് പോവാ. എന്നെ സംഭവം വെച്ചാല് മാർക്കറ്റിൽ പോയിട്ട് അത് നടക്കും നോക്കട്ടെ. അതായത് രണ്ടു മൂന്ന് സാധനം മേടിക്കാൻ വേണ്ടിയാണ് വീട്ടിലേക്ക് കേട്ടോ. നമ്മുടെ വണ്ടി, നമ്മൾ നേരെ വണ്ടി കയറുകയാണ്. അഥവാ നമ്മുടെ കാര്യങ്ങൾ റെഡി ആയാലും ഞാൻ നേരെ ചേട്ടനെ വിളിക്കും. ചേട്ടൻ എന്നിട്ട് തികഞ്ഞില്ല, ചേട്ടൻ ഇവിടുന്ന് വന്ന് സെറ്റ് ചെയ്താൽ മതി. നിങ്ങളും നിങ്ങളും ചേരും, ഞങ്ങളും ഞങ്ങളും ചേരൂല. അതെ, സബ്സ്ക്രൈബ് ചെയ്തോ. ഗൈസ് നോക്കൂ, അപ്പൊ നമ്മൾ നേരെ പോകട്ടോ. എന്റെ വയറിംഗ് കിറ്റിന്റെ കാര്യം തീരുമാനമാക്കിയിട്ട് നമ്മൾ അടുത്ത സ്ഥലത്ത് വന്നു. എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാണുന്ന പോളി മാർക്കറ്റ് കേട്ടോ ബാംഗ്ലൂരിലെ, അതായത് ഇവിടെ അങ്ങനെ പലവിധ സാധനങ്ങൾ ഇവിടെ കിട്ടും അല്ലേ. ഗൈസ് ഈ കാണുന്ന സെക്കൻഡ് ഹാൻഡ് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഗേറ്റുകള്, പിന്നെ ഷട്ടറുകള്, പിന്നെ എന്നൊക്കെ ഉണ്ടോ? വേറെ എന്നൊക്കെ ഉണ്ട് അല്ലേ. ഒരു ഈ പൊളിച്ച സാധനങ്ങളെ കൊണ്ടുവന്ന് ഇവിടെ സെയിൽ ചെയ്യും. അകേഷ് ഇവിടെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അകേഷ് ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ സെക്കൻഡ് ഹാൻഡ് AC മേടിക്കാൻ പോകുന്ന കേട്ടോ, പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് AVR, ഈ രണ്ടും ഇവിടെ കിട്ടുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇപ്രകാരം ഞങ്ങൾ നടക്കും കേട്ടോ. ഇതുണ്ടോ മുള്ളു കമ്പി, ഗേറ്റ്, പിന്നെ ഷട്ടറ്. അകേഷ് നോക്കിയ ഇത് കട തുടങ്ങാനുള്ള സാധനങ്ങള്. ഈ ഇത് ഇതിന്റെ സ്ഥലത്തിന്റെ പേരെന്നേട്ടാ? ബാംബു ബസാർ. ഓക്കെ സീ കാണുന്നുണ്ടോ ബാംബു ബസ്? ആണോ ഇവിടെ നമ്മൾ എങ്ങനെ പോവാ? ആ അതേ പോകുന്നു നമ്മുടെ വണ്ടി, നമ്മള് വണ്ടി വന്ന് അതാ പോകുന്നു അല്ലേ. നമ്മള് വന്ന വണ്ടി അങ്ങോട്ട് ആണോ? പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങള് വേറെ മാർക്കറ്റ് ഇങ്ങോട്ട് പോവാ. ആ മാർക്കറ്റിന്റെ പേരെന്നാ? കട ഷട്ടറുകൾ അല്ലേ ലിവിന്. കട ഷട്ടറ്, ഗേറ്റ്, ഇത് ജനറേറ്റർ, സെക്കൻഡ് ഹാൻഡ് ജനറേറ്റർ. പഞ്ചാബില് മാർക്കറ്റാന്ന് നോക്കിയേ,
പകേഷ് ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീണം കേട്ടോ. ഒന്നാമത്തെ കാര്യം ഭയങ്കര പനിയും ജലദോഷവും ദേഹത്തേന തലവേന. വണ്ടി കിടന്നിറങ്ങിയിട്ട് പിന്നെ ടയർ, പിന്നെ വണ്ടിയുടെ റേഡിയേറ്റർ, ഹൈഡ്രോളിക് മെഷീൻസ്. പാലുബി ഇങ്ങോട്ടാ വേണ്ടേ. ഇവിടെ വഴി കെട്ടുന്നോണ്ട് ബ്ലോക്ക് കേട്ടോ. ആണോ ശ്രദ്ധിച്ചു നടക്കണേ. ജെ സി ബിയുടെ ട്രാക്ടറിന്റെ വ്യവസായമല്ല വ്യവസായം. ഇരുമ്പ് ഇത് സ്കൂട്ടർ. ഇതാണ് സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. ആ വലിയ വലിയ വെള്ളം അടിക്കുന്നതും പിന്നെ വലിയ ജനറേറ്റർ ഉള്ള സാധനം. ഞങ്ങളിങ്ങോട്ടുള്ള മെയിൻ കാരണം ഇവിടെ 6,000 രൂപ 7,000 രൂപ ഒക്കെ എ സി, ഫ്രിഡ്ജ്, പിന്നെ അതുപോലെ ഇലക്ട്രിക്കൽ സാധനങ്ങൾ ഇതൊക്കെ കിട്ടും. അപ്പൊ ആ സാധനം ഒരു 6,000 രൂപ എ സി കിട്ടുകയാണെങ്കിൽ ഊട്ടി. ഈ കാണുന്ന ഇവിടെ ഒരു ഒറ്റ കടയുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ ഒരു വില ഭയങ്കര കേട്ടോ. പുള്ളിയോട് ചോദിച്ചപ്പോ 15,000 മുതൽ 20,000 രൂപയാണ് പറയണേ. ഈ പൈസ നമുക്ക് ഫാക്ടറി സെക്കൻഡ് കിട്ടും കേട്ടോ. പല നഷ്ടം കേട്ടോ. ഇതാണ് കട. ഞാൻ വിചാരിച്ച രീതി കിട്ടില്ല കേട്ടോ. എന്നോട് ആരോ പറഞ്ഞു 6,000 രൂപ 7,000 രൂപ ഇവിടെ എ സി കിട്ടുമെന്ന്. പക്ഷെ അത് നടന്നില്ല കേട്ടോ. ലിവിനെ പ്രതീക്ഷയെല്ലാം പോയില്ലേ. തിരിക്കാം, വണ്ടി തിരിക്കാം. അടുത്തൊരു സാധനം കൂടെ ഉണ്ട്, അതുകൊണ്ട് നോക്കി നമുക്ക് പോവാം ചേട്ടാ. ഗൈസ് നോക്കൂ, ഒന്നാമത്തെ കാര്യം ഉണ്ടല്ലോ ഇവിടെ വെച്ചാൽ ആളെ നോക്കി അടി കേട്ടോ. പിന്നെ അത് മാത്രല്ല, പഴയ മെഷീനല്ല. അല്ലേ, പിന്നെ വേറൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഈ ഫാക്ടറി പിന്നെ ഈ സ്ക്രാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ സത്യം പറഞ്ഞാൽ നല്ല സാധനം ഈ പൈസ കിട്ടും കേട്ടോ. അപ്പൊ ഈ വണ്ടി വന്നോ? ഓ വണ്ടി കറങ്ങി എത്തി കേട്ടോ. അപ്പൊ തിരിച്ചു നടക്കാം. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ നമ്മൾ അങ്ങനെ ചേട്ടന്റെ വീട്ടിലെത്തി. രാവിലെ ഇവിടെയായിരുന്നു ഫുഡ്, ഇപ്പൊ രാത്രിയായി, ഏതാണ്ട് ഒരു 6:30 ആയി. ഗൈസ് നോക്കൂ, രാത്രി ഇവിടെയാണ് ഫുഡ്. ഇനി ഇവിടുത്തെ ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോവുക. അതായത് നമുക്ക് രാവിലെ നമ്മൾ കിട്ടിലും ഭക്ഷണമായിരുന്നു. ഇപ്പോഴും നല്ല സൂപ്പർ മീൻകറി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെയ്മീൻ വറുത്തത്, അതുപോലെ നല്ല കിഡിലെ ടൈഗർ പ്രോൺസ്, പിന്നെ അതേപോലെ മീൻകറി. അല്ലേ ഗൈസ് നോക്കൂ, അതായത് നല്ല കിഡിലും ഭക്ഷണമാണ്. ഇനി ഇത് കഴിച്ചിട്ടാണ് നമ്മൾ നേരെ ഇവിടുന്ന് വണ്ടി തിരിക്കുക. അതായത് വന്ന കാര്യങ്ങളെല്ലാം ഏകദേശം ശരിയായി. ഇനി ബാക്കി ഭക്ഷണം കഴിക്കുക. ചേട്ടന്മാരോടും ചേച്ചിയോടും പിന്നെ നമ്മുടെ പയ്യന്മാരോടും യാത്ര പറഞ്ഞ് ഇവിടെ നേരെ നമ്മൾ പോവുക കേട്ടോ. കാരണം ചേച്ചിയാണ് നമുക്ക് ഇന്ന് ഭക്ഷണം തന്നത്. അതുപോലെ തന്നെ ഇന്ന് വയറിംഗ് കിറ്റ് കിട്ടിയപ്പോൾ ചേട്ടനെ വിളിച്ചു വെച്ച ചേച്ചിയാണ്. അതായത് അവർക്ക് വയറിംഗ് കിറ്റ് കിട്ടിയെന്ന്. അല്ലേ ഗൈസ്, ചേച്ചിയുടെ പേര് പറ. ആ കവിത. ഗൈസ് നോക്കൂ, പുള്ളിക്കാർ ഇവിടെ ഇവിടെ പ്രോപ്പർ കർണാടക അല്ലേ. അല്ലേ ചേട്ടൻ പാലക്കാട് അല്ലേ. ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ നമ്മുടെ ബാംഗ്ലൂരിലെ പരിപാടി കഴിഞ്ഞ് നമ്മളങ്ങനെ വീട്ടിലേക്ക് വണ്ടി ഓടിക്കുകയാണ്. ഗൈസ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഏകദേശം ഇറങ്ങിയിട്ട് ഒരു 1.5-2 മണിക്കൂറായിട്ടോ. ഗൈസ് നോക്കൂ, എത്രയും പെട്ടെന്ന് നമുക്ക് വീട്ടിലെത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ നമുക്ക് ആർടി ഓഫീസിൽ പോകണം, കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, പേപ്പർ വർക്കും കാര്യങ്ങളും. ഇന്ന് റോഡിനധികം തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലേ. ഗൈസ് നോക്കൂ, ഞങ്ങൾ എറണാകുളത്തും തുടങ്ങിയ യാത്ര കേട്ടോ. അവിടുന്ന് പെട്ടെന്ന് വന്നു, പെട്ടെന്ന് അവിടെ പോയി പേപ്പർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് ഒരു പെട്ടെന്ന് ബാംഗ്ലൂർ പോയി, പിന്നെ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഗൈസ് നോക്കൂ, വീണ്ടും ഇനിയിപ്പം നമ്മൾ എങ്ങോട്ട് പോകണം? വീട്ടിലോട്ട് പോകണം. എന്നെ സംഭവം എന്ന് വെച്ചാൽ, നാളെ നമുക്ക് ആർടി ഓഫീസിൽ കറക്റ്റ് പോകേണ്ട കാരണം, കറക്റ്റ് 9 മണി 10 മണി ആകുമ്പോൾ ആ പേപ്പർ കിട്ടും. ആ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നേരെ ഇരുട്ടി പോയിട്ടുണ്ടെങ്കിൽ ആർടി ഓഫീസിൽ പോയിട്ട് നമ്മൾ പകുതി പരിപാടി കഴിഞ്ഞു. അതേ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് ഇതിപ്പം വെളുപ്പിന് കേട്ടോ. അതായത് ഇന്ന് പിന്നെ നമുക്ക് വയറിംഗ് കിറ്റ് കിട്ടും തോന്നുന്നു. അങ്ങനെയെങ്കിൽ അവർ ഇന്ന് തന്നെ അത് പിന്നെ എറണാകുളത്തോട്ട് അയക്കും. അത് സൂട്ടായി നമ്മൾ രക്ഷപ്പെടും. അതെ, അത് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂരിലോട്ട് അയക്കണ്ട, നേരെ എറണാകുളത്തോട്ട് നമുക്ക് ബസ്സിന് കൊടുത്തു വിടാനാവില്ല. അങ്ങനെ ആവുമ്പോൾ നമുക്ക് വെച്ച് നോക്കാൻ പറ്റും. എന്തായാലും അവരെ കിട്ടി നമുക്ക് ഭയങ്കര ഉപകാരമായിട്ട്. കാരണം വെച്ചാൽ നമുക്ക് പോയി കണ്ടെത്താനും സംഭവങ്ങൾ അറിയാനൊക്കെ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ പെട്ടു. കാരണം നമ്മൾ പോയപ്പോ തന്നെയുള്ള അവസ്ഥ അല്ലേ, മിണ്ടാൻ പോലും സമ്മതിക്കും. ആദ്യം കണ്ടോ നമ്മളോട് വേറെ രീതിയല്ലേ സംസാരിച്ചേ. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മളോട് അവര് കമ്പനി ആയിരുന്നു. ഇവര് കൊറേ പേര് പറ്റിക്കുന്നുണ്ടാവും. സാധനം വേണം വേണം അങ്ങനെ സംഭവം മേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചിട്ടിട്ട് ലാസ്റ്റ് മേടിക്കാൻ പോകുന്നുണ്ടോ. ഞാൻ ആ വയറിംഗ് കിറ്റ് പിടിച്ചപ്പം തൊട്ട് പുള്ളിക്കാരൻ തുടങ്ങിയതാ അല്ലേ. ഗൈസ് നോക്കൂ, എന്നാലും നേരെ വീട്ടിൽ പോയി കിടന്നിട്ട് ഇന്ന് തന്നെ ഒരു വണ്ടിയുടെ ബുക്കും പേപ്പറിന്റെ കാര്യങ്ങൾ തീരുമാനമാക്കണം കേട്ടോ. അതായത് വണ്ടിയുടെ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണ്ട്.
എന്നിട്ട് വേണം നമുക്ക് എറണാകുളം പോകട്ടെ. ഇപ്പൊ ഇറങ്ങിക്കൊണ്ടിരിക്കട്ടോ, അതായത് ഞങ്ങളെ വീട്ടിൽ ലക്ഷ്യമാക്കി സഞ്ചരിച്ചോണ്ടിരിക്കട്ടോ. ഗൈസ് നോക്കൂ, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വീട്ടിലെത്തി, ഡ്രസ് മാറി, നന്നായിട്ട് കിടന്നുറങ്ങി. ഗൈസ് നോക്കൂ, ഇപ്പോഴും ഉണ്ടല്ലോ നോയിസ് കാൻസലേഷൻ പറ്റിയ ഹെഡ്ഫോൺ പോലെയാണ്, പുറത്തുള്ള ഒന്നും കേൾക്കത്തില്ല കേട്ടോ നിനക്ക് അല്ലേ. ഗൈസ് നോക്കൂ, ഞങ്ങൾ പിന്നെ ചൊരം ഇറങ്ങിയപ്പോൾ സംഭവിച്ചാട്ടോ, പിന്നെ നല്ല പനിക്കോളും ഉണ്ട്, പനിയുണ്ട്. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ ഞങ്ങളുടെ അടുത്ത ലക്ഷ്യമായ മട്ടന്നൂർ ആർട്ട് ഓഫീസിൽ പോവാണ് ആ ലെറ്റർ മേടിക്കാൻ വേണ്ടി. എന്നിട്ട് നമ്മൾ എങ്ങോട്ട് പോകണം? നമ്മൾ നേരെ എന്നിട്ട് ഇരിട്ടി ആർട്ട് ഓഫീസിൽ പോകണം. എന്നിട്ടാണ് അവിടെ നിന്നാണ് പേപ്പർ വർക്ക് ക്ലിയർ ആക്കേണ്ടത്. നിനക്കൊരു ഉത്തരവാദിത്വം ഉണ്ടോ? പേപ്പർ എന്തി കൂടുതി പോലും കേട്ടോ, അതായത് പേപ്പറുകൾ കുറേ ഉണ്ട്, മറ്റേ അവിടെ കൊടുക്കാനുള്ള ആ ഇൻഷുറൻസിന് കോപ്പി, അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്, അപ്പൊ അതൊക്കെ എടുക്കണം കേട്ടോ. പിന്നെ ലിവിനെ ഒരു പേന, അപേക്ഷ എഴുതാനോ റോണിക്സ്? ഞങ്ങൾക്ക് എഴുതാറിയത്തില്ലോ. ഗൈസ് നോക്ക്, റോണിക്സിനെ കൊണ്ടാണ് അപേക്ഷ പിന്നെ എഴുതാനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട് എഴുതാൻ വേണ്ടി കേട്ടോ. ലിവിനെ ഒരു പെന്ന് വേണം, പെന്ന് 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 പേന. ഈ കാണുന്നുണ്ട് ഞങ്ങളുടെ പ്രിന്റർ മെഷീൻ, പ്രിന്റർ ഏരിയസ് ൂടെ പോണോ പിൻവാതിലിൽ കൂടെ പോണോ അല്ലേ? ഗൈസ് നോക്കൂ, റാംബോ റാംബോ റാംബോക്ക് ഇപ്പൊ എങ്ങനെ ഞങ്ങളുടെ അടുത്ത് വരണം കേട്ടോ. നോക്കി റാംബോ, എന്റെ പൊന്നും കുറിച്ച് മുത്തഫ റാംബോയേ. ഗൈസ് നോക്കൂ, പോട്ടെ ഗൈസ് നോക്കൂ, നമ്മൾ അങ്ങനെ ആർട്ടി ഓഫീസിലെത്തി, മേഴ്സ് കുട്ടീനെ അവിടെ നിർത്തി വിട്ടു. ഗൈസ് നോക്കൂ, അതായത് മട്ടന്നൂർ എൻഫോഴ്സ്മെന്റ് ആർടിഒ ഡിപ്പാർട്ട്മെന്റ്, ആ കാണുന്ന ആ പേപ്പർ ഒന്ന് കിട്ടുവാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ഇരട്ടി കൊണ്ട് കൊടുത്തു നമ്മുടെ പരിപാടി പെട്ടെന്ന് തീരുട്ടോ. ആ ഗൈസ് നോക്കൂ, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ളിൽ കയറി നമുക്ക് പേപ്പർ മേടിക്കാം കേട്ടോ. ആ ഗൈസ് നോക്കൂ, ഇവിടെ ഇങ്ങനെ എപ്പോഴും ആളൊന്നുണ്ടല്ലോ കേട്ടോ, ഭയങ്കര ശാന്തമായിരിക്കും. ഈ കാണുന്നതിൻ്റെ ഉള്ളിൽ കയറി ഇങ്ങോട്ട് കയറിയിട്ടാണ് നമുക്ക് പോകാം കേട്ടോ. ലിവിൻ കയറിയോ? ഗൈസ് നോക്കൂ, ആർടിഒ ഓഫീസിൽ നമ്മൾ കയറി കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് ആർടിഒ ഓഫീസ് അല്ല കേട്ടോ, എൻഫോഴ്സ്മെന്റ് ഓഫീസ്. ആ ഗൈസ് നോക്കൂ, അതായത് ഇവിടുന്ന് പിന്നെ പേപ്പറും കാര്യങ്ങളും ഇരട്ടി ആർടിഒ ഓഫീസിലേക്ക് അയച്ചിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധം വെച്ചാൽ അവിടുത്തെ ആരെയില്ലാതെ ആർടിഒ ഇല്ല, പക്ഷെ നമ്മളോട് പിന്നെ ഇവിടുന്ന് പേപ്പർ കിട്ടിയാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഇനി നമ്മൾ നേരെ ഇരുട്ടിലേക്ക് പോകും കേട്ടോ. ഇവിടുത്തെ കാര്യം വിളിച്ചു ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ, വരണ്ടായിരുന്നു. ഇതിനകത്തൊരു സംഭവം ഇന്ന് നാളെ ഇവരില്ലെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവരില്ലെങ്കിൽ തന്നെ നമ്മൾ ആ ദിവസത്തെ ഡാഷ് അടിക്കണ്ട് ഡാഷ് നോക്കും. അതായത് നമ്മളിപ്പോ നേരെ ഇരുട്ടിലേക്ക് ഇല്ല, ഇരട്ടി ചെന്നിട്ട് നമ്മൾ നമ്മുടെ പേപ്പർ എല്ലാം കറക്റ്റ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഇത് മതി, ബാക്കി നമുക്ക് എല്ലാ സംഭവം കൊടുത്തേക്കുക, എന്നിട്ട് നമ്മുടെ എന്റെ ഇത് ശരിയാക്കി തരണമെന്ന് നമ്മൾ ഇത് കൊടുത്തിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പേപ്പർ മാത്രം മതി, ബാക്കിയൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് അപേക്ഷ കാര്യങ്ങൾ കൊടുത്താൽ മതി എന്ന് മാത്രം കേട്ടോ. നമുക്കത് അല്ലേ, ഞങ്ങൾ അങ്ങനെ മട്ടന്നൂർ നേരെ ഇരട്ടിക്ക് പോകണം. ഒരു ദിവസം നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങോട്ടെല്ലാം പോയി ഒരു 60 കിലോമീറ്റർ നമ്മൾ ഒരു ദിവസം ഇതിനുവേണ്ടി മാത്രം ഓടുന്നുണ്ടോ? ഇതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ഓടി പിടിച്ച് വന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഇറങ്ങിയിട്ട് കൈ മേടിച്ചേണ്ട വരത്തുള്ളായിരുന്നു. കാരണം എത്രയും പെട്ടെന്ന് ചെയ്യുവാണ് നമ്മുടെ വണ്ടിയുടെ കാര്യം പെട്ടെന്ന് തീരുമാനം. പക്ഷെ ഇനിയിപ്പോ അവിടെ ചെന്നിട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല, അവിടെ ചെന്നിട്ട് എന്താവും എന്നറിയില്ല. അതായത് നമ്മൾ ഇനി തിരിച്ചു വിടും നമ്മുടെ നാട്ടിലെ ഇരുട്ടിയിലേക്ക്, ഇരുട്ടി പോയിട്ട് ആർടിഒ ഓഫീസിൽ. ഇതിപ്പോ എന്തെങ്കിലും സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തർ ലീവ് അനുസരിച്ച് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുകിട്ടോ. അപ്പം അവർ ലീവാണ്, ഇവർ ലീവാണ്, ഒന്നാമത്തെ കാര്യം ആർക്കും ഇതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയൂല അല്ലെ ലിവിനെ? അതാണ് ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ സംഭവം, നമ്മുടെ വണ്ടിയുടെ ഏറ്റവും വലിയ വിഷയം. നമ്മുടെ വണ്ടിയുടെ ഉത്തരവാദിത്വം ഒരു മനുഷ്യനെ ഏറ്റെടുക്കാൻ പറ്റൂല. ആ ഓഫീസിലെ ഏറ്റവും വലിയ ആളാരാണോ അവരല്ല വേറൊരു മനുഷ്യൻ ഇതിന്റെ ഒരു കാര്യം ചെയ്തു തരുമല്ലോ കേട്ടോ. അതൊരു വലിയ പ്രശ്നമാണ്, എന്ത് കാര്യത്തിന് പോലും നമ്മൾ ഇതേപോലെ ഇങ്ങനെ നടന്ന് കറങ്ങണം കേട്ടോ. ഇനിയിപ്പോ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് പറയുന്നത് ദൈവത്തിനറിയാം, ഞാൻ അവിടെ പോയി നോക്കാട്ടോ. നമ്മൾ അങ്ങനെ ഇരട്ടി ആർട്ടി ഓഫീസിലെത്തി, അതായത് ഈ കാണുന്ന 1, 2, 3, 4 നിലയുടെ ഏറ്റവും മുകളിലാണ് ഈ കാണുന്ന ആർടിഒ ഓഫീസ്. ഇതവിടെ അതിൻ്റെ സംഭവം വെച്ചിട്ടുണ്ടോ? ഇതുണ്ടോ, എഴുതിയിട്ടൊക്കെ ആർടിഒ ഓഫീസ്. ഓക്കെ നോക്കൂ, ഇനിയിപ്പോൾ അതിൻ്റെ മേളിൽ കയറണം കേട്ടോ, അതിൻ്റെ മേളിൽ കയറിയിട്ടാണ് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ. ഇതല്ല വഴി. ഓക്കെ നോക്കൂ, ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം കേട്ടോ പോകാൻ വേണ്ടി. ഇത് എഴുതിട്ടു, കേരള മോട്ടോർ വാഹന വകുപ്പ് സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസ് ഇരിട്ടി. ഓക്കെ നോക്കൂ, പോകട്ടോ. ഇതുപോലെ എന്തോ ഒരു സ്റ്റെപ്പ് കയറണം പറയണം ഈ ഓഫീസിലേക്ക് എത്തണമല്ലേ. ഇനി ഇവിടുന്ന് ഇനിയും കയറണം കേട്ടോ. നോക്കൂ, നമ്മളോട് അപേക്ഷ വെക്കണം എന്നിട്ട് പറഞ്ഞേ അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓ, ഇംഗ്ലീഷാ? വേറെ മലയാളം എഴുതാൻ അറിയത്തില്ല. മലയാളം എഴുതൂല, ഇംഗ്ലീഷ് എഴുതാൻ അറിയത്തില്ല. ഗൈസ് നോക്കൂ, റണീസ് അങ്ങനെ അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കട്ടെ, ഇത് വേണം ഇനിയിപ്പോൾ നമുക്ക് കൊടുക്കാം. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് ഞങ്ങൾ നേരെ താഴോട്ട് പോകുകയാണ്. അതായത് ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ച് തിങ്കളാഴ്ച ഒന്നുകൂടെ വരണം,
എന്നിട്ട് പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ആർടി ഉദ്യോഗസ്ഥൻ ഇല്ല, പുള്ളി ലീവാണ്, മൂന്ന് ദിവസം കഴിഞ്ഞ് വരുള്ളൂ, അപ്പൊ തിങ്കളാഴ്ച വരത്തുള്ളൂ. എന്നിട്ട് നമ്മുടെ ടാക്സിന്റെ കാര്യം പിന്നെ അതിപ്പോ അപേക്ഷ 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 ഇതാ സ്വീകരിച്ചു പ്രത്യേകം ചോദിച്ചു, അപ്പൊ അവര് സീല് വെച്ച് അല്ലേ. ഓക്കെ, നോക്കും ആ സാധനങ്ങളൊക്കെ കിട്ടി. ഇനിയിപ്പം പിന്നെ നമ്മുടെ വണ്ടിയുടെ കളർ മാറ്റാനും ബാക്കിയുള്ള സാധനങ്ങളും ഒക്കെ ചെയ്യണമെങ്കിൽ തിങ്കളാഴ്ച പുള്ളിക്കാരൻ വന്നിട്ട് എന്തൊക്കെയോ ഇതൊരു കാര്യം ചെയ്യണം, എന്നിട്ട് മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി തിങ്കളാഴ്ച നമ്മുടെ വണ്ടിയുടെ കാര്യം ചെയ്യാൻ പറ്റില്ല. ഗൈസ് നോക്കൂ, എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി. ഓ ഗൈസ് നോക്കൂ, ഇതേ മേഴ്സിക്കുട്ടിനെ അവിടെ നിർത്തിയിട്ടു. ഞങ്ങൾ അങ്ങനെ ആ വീട്ടിലെത്തി, എല്ലാ പരിപാടിയും കഴിഞ്ഞ്. ഇനിയിപ്പം ഒന്നാം തീയതി അല്ല രണ്ടാം തീയതി ഒന്നും കൂടെ പോകണം ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി. അതെന്തായാലും ചെയ്ത് തീർക്കണം. അതുകൂടാതെ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നാലും നമ്മൾ എന്തായാലും നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയോട് പറയും. ഓക്കെ നോക്കൂ, ഈ ഇടയ്ക്ക് ഒരു സംഭവം നടന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ദിവസം ഒന്നുമില്ല, ഒരു രണ്ട് മൂന്ന് ദിവസം ആയതേ ഉള്ളൂ. എന്ത് സംഭവം വെച്ചാൽ നമ്മൾ സിനിമ നടൻ മോഹൻലാലിൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി പോയി. അതായത് നമ്മളത് എടുക്കാനായിട്ട് തന്നെയാണ് പോയത്, പക്ഷേ എന്താ പറയുക, അപ്പം നമ്മൾ വീഡിയോയ്ക്ക് അകത്ത് പറയുകയൊക്കെ ചെയ്തു. അതായത് നമ്മൾ വേറൊരു വണ്ടി എടുക്കുന്നുണ്ടോ 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 എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വണ്ടി കണ്ടു, ആ വണ്ടിക്ക് ഒരു വില പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ഡിസ്കസും സംഭവമൊക്കെ എന്നെ ആ വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം വെച്ചാൽ ഒന്നാമത്തെ കാര്യം അതിന് പിന്നെ ചെറിയ വണ്ടിയാണ്, പിന്നെ ടെണ്ണ് കുറഞ്ഞ വണ്ടിയാണ്, പിന്നെ അതിന് ആ അതായത് പിന്നെ ഒറ്റ ടാക്സ് ആണ്, 15 വർഷത്തെ. അതായത് നമ്മുടെ ഈ വണ്ടികൾക്കൊന്നും അടയ്ക്കുന്ന പോലെ മാസം അല്ല പിന്നെ മൂന്ന് മാസം കൂടുമ്പോൾ ലക്ഷ രൂപ ടാക്സ് കെട്ടണ്ട. അപ്പോൾ അതൊക്കെ കൂടിയാണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോയത്. പക്ഷേ നമ്മളത് വീഡിയോ പറഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞു എടുക്കണ്ട 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 എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങളും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു, പക്ഷെ നമ്മൾ പറഞ്ഞ വിലയിലും ഒരു 2-3 ലക്ഷം രൂപ കൂടുതലാണ് അവർ പറഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ അത്രയും പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക, അത് ഓടി വരുന്ന അത് ഓടി റെഡിയാണെ തന്നെ ഒരു 4-3 മാസം വേണം ആ വണ്ടി ഓടി നമ്മുടെ കയ്യിൽ റെഡി ആയി കിട്ടണേ. അപ്പം ഇപ്പം നമ്മൾ ടി ടി ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൂടെ നമ്മുടെ എസ് എസ് എപ്പോളിനുണ്ട്. അപ്പം പിന്നെ ഞങ്ങൾ ആലോചിച്ച് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും കാര്യമുണ്ടോ? കാര്യമില്ല, എല്ലാ വണ്ടിയും കേട്ടി. ഈ രണ്ട് നാളുകളായിട്ട് അത് കുളമാക്കി എനിക്ക് എടുക്കാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. നെഗറ്റീവ് അടിച്ച് നെഗറ്റീവ് അടിച്ച് കൊളം നോക്കും. ഞാൻ അതായത് നമുക്ക് ലോൺ ഉണ്ടല്ലോ, ആ ലോണിന്റെ മേളിൽ ഒരു ലോൺ കയറ്റി വെച്ചിട്ട് എടുക്കാമല്ലോ എന്നുള്ള പ്ലാനായിരുന്നു. ഒരു ലോണിന്റെ മേളിൽ ഒരു ലോൺ കയറ്റി വെച്ചിട്ട് എടുക്കാനായിരുന്നു. അപ്പൊ പുള്ളിയോട് സംസാരിച്ച പുള്ളിക്ക് താല്പര്യമില്ല അല്ലേ, പുള്ളി എന്നോട് പേടിച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു. അതായത് ഞാനൊരു 15 രൂപ കൂടെ ചോദിച്ചു പുള്ളിയോട് ലോണായിട്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിലും കുറച്ച് പൈസ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ടി ടി പണിയാൻ വേണ്ടി വെച്ച കുറച്ച് പൈസ. അപ്പൊ അതും കൂടി ഇട്ട് മേടിക്കാം. അപ്പൊ എന്തായാലും ഇത് കുളവും. അപ്പൊ എന്തായാലും ദൈവാനത്തിൽ സംഭവം നടന്നില്ല, സംഭവം കുളവായി. എല്ലാരും നെഗറ്റീവ് ആയിരുന്നു. നല്ല വണ്ടിയായിരുന്നു, ഞങ്ങൾ പറഞ്ഞ വിലയിലും ഒരു 2-3 രൂപ കൂടി കച്ചവടം നടന്നു. കച്ചവടം വണ്ടി പോയി. എന്നാലും ഞങ്ങൾ പോയി കണ്ടു, വണ്ടി എടുക്കണമെന്ന് എനിക്ക് മതിയായ ആഗ്രഹമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ബാങ്കിൽ വിളിച്ചിട്ട് വന്നത് ഫിനാൻഷ്യലി റെന്റ് ആയിരുന്നു, അപ്പൊ ഞങ്ങൾക്ക് പൈസ കിട്ടിയില്ല. പിന്നെ അത് മാത്രമല്ല, 2-3 ദിവസത്തിൽ നമ്മളോട് പറയണമെന്നും പറഞ്ഞു, പക്ഷേ ബാങ്കിൽ നിന്ന് കൺഫർമേഷൻ ഒന്നും കിട്ടാത്തത് കൊണ്ട് പറയാൻ പറ്റില്ല. ഗൈസ് നോക്കൂ, എന്തായാലും മോഹൻലാലിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന K7 09 അതായത് നമ്പർ പ്ലേറ്റിൽ നമ്മൾ ആ കാര്യം വേണ്ടെന്ന് വെച്ചു. എന്തായാലും ഇനിയിപ്പം നമ്മൾ എന്താ പറയുക, ഇപ്പം ടി ടി ഇറങ്ങുന്നതുകൊണ്ടാണ് മെയിനായിട്ട് കാര്യം. കാരണം ടി ടി എപ്പോഴും ഇറങ്ങുന്നുണ്ട്, അതുകൊണ്ടായിരിക്കും നമ്മൾ യാത്ര പോവുക. ഇപ്പം എടുത്താലും വണ്ടി വെറുതെ ഇവിടെ കിടക്കുകയുള്ളൂ. അതേപോലെ തന്നെ സിനിമയുടെ ഷൂട്ടിങ്ങിന് ആവശ്യം വരുമ്പോൾ വന്നാലും ഇവിടെ വണ്ടി കിടക്കുകയുള്ളൂ. ആ പൈസ അതൊരു വലിയ വിഷയമാണ്. പിന്നെ അതിനൊരു ഗുണമെന്ന് വെച്ചാൽ ടാക്സ് അടയ്ക്കേണ്ടായിരുന്നു എന്നുള്ളൊരു ഗുണമുണ്ട്. അതേപോലെ മൈലേജ് കൂടുതലുണ്ട്. ആ അതായിരുന്നു അതിനൊരു ഗുണം. ആ എന്തായാലും പിന്നെ നമ്മൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയോട് പറയുന്നതാണ്, അതുകൊണ്ട് അത് പറഞ്ഞാണ്. ഓ ഗൈസ് നോക്കൂ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക. യെസ് നോ.